നമസ്കാരം കേരള കർഷക സംഘം ചാത്തന്നൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചിറക്കര ഏലായിൽ നിരോധന ഉത്തരവ് ലംഘിച്ച് നടത്താൻ ശ്രമിച്ച മരമടി മത്സരം തടഞ്ഞു കാളകളെ കണ്ടെത്തിൽ ഇറക്കിയെങ്കിലും സബ് കളക്ടർ ചേതൻകുമാർ മീണ മുട്ടോളം ചെളിയിലിറങ്ങി തടഞ്ഞു മത്സരം രഹസ്യമായി നടത്തുവാൻ സംഘാടകർ ശ്രമിക്കുന്നതായി വിവരം കിട്ടിയതോടെ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ചിറക്കര ഏലായിൽ രാവിലെ എത്തുകയായിരുന്നു മരമടിക്കാനായി കരയുടെ വിവിധ ഭാഗങ്ങളിൽ കാളകളെയും മറ്റും നേരത്തെ തന്നെ എത്തിച്ചിരുന്നു മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് എതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ വ്യക്തമാക്കി ഇതിനിടെ നിലം ഉഴാൻ എന്ന പേരിൽ ചിറക്കര ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് പ്രകടനമായി കാളകളെ ഏലായിലേക്ക് എത്തിച്ചു മത്സരത്തിനായി പൂട്ടി പദം വരുത്തിയ കണ്ടെത്തിൽ പത്തോളം ജോഡി കാളകളെ ഇറക്കിയെങ്കിലും സബ് കളക്ടർ ചേതൻകുമാർ മീണ മുട്ടോളം ചെളിയിലൂടെ കാളകളുടെ മുന്നിൽ എത്തി തടഞ്ഞു ചാത്തന്നൂർ എ സി പി ബി ഗോപകുമാറും ഒപ്പമുണ്ടായിരുന്നു മരമടി കണ്ടത്തിലേക്ക് കാളകളെ ഇറക്കുന്നത് പോലീസുകാർ തടഞ്ഞു സബ് കളക്ടറും സംഘാടകരും ചർച്ച നടത്തി ഒരു രീതിയിലും മൃഗങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള മത്സരങ്ങൾ നടത്തുവാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമായതോടെ പരിപാടി നിർത്തിവച്ചു ഇതോടെ പ്രതീകാത്മകമായി മനുഷ്യരെ ഉപയോഗിച്ച് പ്രധാന കണ്ടത്തിൽ മരമടി നടത്തി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവ് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം എന്നിവ പ്രകാരം മരമടി തുടങ്ങിയ എല്ലാ മത്സരങ്ങളും സമ്പൂർണമായി നിരോധിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ ഇരുപത്തിയാറിന് കളക്ടർ അബ്സാന പർവീൺ മരമടി മത്സരം നടത്താൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു നിരോധന ഉത്തരവിന് വിരുദ്ധമായി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടന്നത് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നിയമം കർശനമായി പാലിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു കളക്ടറുടെ നിരോധന ഉത്തരവ് കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനിടെ മരമടി മാറ്റിവച്ചതായി സംഘാടകർ അറിയിച്ചെങ്കിലും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒട്ടേറെ ജോഡി ഗുരുക്കൾ എത്തിയിരുന്നു മരമടി കണ്ടെത്തിന് സമീപത്തെ വേദിയിൽ കൂറ്റൻ ട്രോഫികൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു നിരോധനം ലംഘിക്കുന്നുണ്ടോ എന്നറിയാൻ തഹസിൽദാർ ജാസ്മിൻ ഉൾപ്പെടെ റവന്യൂ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ സ്ഥലത്തെത്തിയിരുന്നു മത്സരം തടയുന്നതിനായി ചാത്തന്നൂർ എസ് പി ഗോപകുമാർ പാരിപ്പള്ളി ഇൻസ്പെക്ടർ എ അൽജബാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരവൂർ പാരിപ്പള്ളി കൊട്ടിയം ചാത്തന്നൂർ കണ്ണനല്ലൂർ എർ ക്യാമ്പ് എന്നിവിടങ്ങളിൽ നിന്ന് വനിതാ പോലീസുകാർ ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നു